നമുക്ക് അവളെ വിളിച്ച് ചില സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് അവളോട് ചോദിക്കാം. സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ല അമ്മേ, അപ്പൊ അവിടെ മറുപടി കേൾക്കുമ്പോൾ നമുക്കറിയാം അവള് മെച്ചറായോ പക്വത വന്നോ എന്നുള്ളത്. നിന്റെ വിവാഹം ഞങ്ങൾ ആലോചിക്കുന്ന ഒരു സാന്ദർഭികമായിട്ടുള്ള അവസ്ഥാന്തരങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ. അല്ല, കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞാൽ മതി. അതിനു മുമ്പായിട്ട് നിന്റെ മാനസികാവസ്ഥയെ കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുത്തരം നീ കൃത്യമായിട്ട് തരണം. ചോദ്യം ഒന്ന്, ഭർത്താവിന്റെ അമ്മയെ പ്രസാദിപ്പിക്കാനുള്ള 10 മാർഗങ്ങൾ പറയുക. അതറിയില്ല. ഭർത്താവ് ജോലിക്ക് പോകാൻ മടിയനാണെങ്കിൽ നീ എന്ത് ചെയ്യും? ആ ചോദ്യം വേണ്ട. ഞാനേ വിഷം കൊടുത്തു കൊല്ലും. നിനക്ക് ഒരു അമ്മായിയമ്മയായിട്ടിരിക്കാനാണോ, ഒരു മരുമകളായിട്ടിരിക്കാനാണോ, അതോ ഒരു മകളായിട്ടിരിക്കാനാണോ ആഗ്രഹം? എനിക്ക് ചെറിയ കുട്ടിയായിട്ടിരിക്കാൻ. ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. ഭർത്താവിനെ കുറിച്ച് നിന്റെ കൺസെപ്റ്റ് എന്താ? എനിക്ക് ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ. ഡാഡിയെ പോലെ ആവരുത്. ചോദ്യം നമ്പർ 5, അമ്മായിയമ്മയുടെ പീഡനങ്ങൾക്ക് ഉള്ള ഒരു ശാശ്വത പരിഹാരം എന്താ? ചെകിട്ട് നോക്കി നാലെണ്ണം പൊട്ടിക്കും. ശരി, അപ്പൊ ഇനിയിപ്പോ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അതായത് നീ നിന്റെ ഭർത്താവിന് ചായയോ കാപ്പിയോ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്നു, അത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, എടുത്ത് മുഖത്ത് ഒഴിക്കുന്നു, എന്ത് ചെയ്യും? ഡിവോഴ്സ് ചെയ്യും. ഒരു ചായക്ക് വേണ്ടിട്ട് ഇതിനെ വളർത്തി വളർത്തി ഇത് ഒരുമാതിരി പാമ്പിന് വിഷം കൊടുക്കുന്ന. അതാ ഞാൻ പറഞ്ഞത്, ഇവർക്ക് പക്വതയായിട്ടില്ലെന്ന്. എന്റെ അർജുനേട്ടാ, ഈ പ്രായത്തിലെ പിള്ളേർക്ക് ഇത്ര പക്വതയൊക്കെ കാണുള്ളൂ? നമ്മള് വേണം പറഞ്ഞു കൊടുക്കാൻ മക്കളെ ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെ ബിഹേവ്. ഇപ്പൊ അവള് പറഞ്ഞത് നമ്മളെ തിരിച്ചു അങ്ങനെ പറയാൻ പാടില്ല, തിരിച്ചു കൊടുക്കണം. അല്ലമ്മേ, അങ്ങനെ എന്താ മമ്മി? ഇവിടെ വാ, ഇവിടെ നിന്നോണം, ഇപ്പൊ വരാം. പോരുതേ, നോക്കോ. അമ്മയായി കഴിഞ്ഞാൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കാം. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിന് ആദ്യ മാസങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെ? അസുഖങ്ങൾ പ്രധാനമായിട്ട് പല്ലുവേദന, പിന്നെ വളങ്ങടി, ചൊറിച്ചിൽ, പിന്നീടല്ലോ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഇല്ലേ തല ചുറ്റലും. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, വേണ്ട. ഞാനൊരു ചോദ്യം ചോദിക്കാം മോളെ, ഇത് നിനക്ക് ജനിച്ച കുഞ്ഞാണെന്ന് വിചാരിക്കാം. ഇതിന് എങ്ങനെ താരാട്ട് പാടി പറഞ്ഞു? അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി, അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി.
ഇപ്പൊ എങ്ങനെയുണ്ട്? പക്കതയുണ്ടോ? ഇത് കൊണ്ട് തീരുന്നില്ല. ഇന്ന് രാത്രി ഒരു പരീക്ഷണം കൂടെ ചെയ്യും. അയ്യോ, എന്റെ മോനവല്ല ഇനി എന്തിനാ പരീക്ഷണം? അവക്ക് പക്വതയില്ല.